ഹായ്. ഹായ്. ഓ, എനിക്ക് വയ്യ. എൻ്റെ അമ്മ ഹായ് ഒക്കെ പറഞ്ഞു നിങ്ങൾക്ക് കേട്ടോ. അമ്മ പറഞ്ഞത് കണ്ടില്ല അവര്. കണ്ടില്ലേ? ആ, ഇങ്ങോട്ട് നോക്കി ഹായ് പറയാമേ. ഹായ്. ഞങ്ങൾ വെറുതെ നടക്കാൻ ഇറങ്ങിയതാ കേട്ടോ. ഇനി ഇവര് ബാംഗ്ലൂർ കണ്ടിട്ടില്ല എന്ന് പരാതി പറയാൻ പാടില്ല. അതുകൊണ്ട് ബാംഗ്ലൂർ കാണിക്കാന്ന് പറഞ്ഞിട്ട് ഇവരെ ഞങ്ങൾ നടത്തുവാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുമാണിത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വെറുതെ ഇങ്ങനെ നടക്കും കേട്ടോ. അപ്പോൾ വെറുതെ എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് ചെയ്തതാ. അമ്മയ്ക്ക് നടക്കാനും പറ്റത്തൊന്നും ഇല്ല, എന്നാലും ഞങ്ങൾ അമ്മ ഇന്ന് നടത്തിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇറക്കിയതാ. വെറുതെ വീട്ടിലിരുന്നിട്ട് അവർക്ക് ബോറടിക്കുന്നത്, അതിൻ്റെ കൂടെ ഭയങ്കര ചൂട്. ഇവർ നാട്ടിൽ ഞാൻ വിളിക്കുമ്പം ഇവിടെ ഭയങ്കര ചൂടാന്ന് പറയുമ്പോൾ എന്താ പറയുന്നതെന്ന് അറിയാമോ? അയ്യോ, എന്താ ഇവിടുത്തെ പോലത്തെ ചൂട് അവിടെ ഉണ്ടാകത്തില്ലാന്ന്. ഇവിടെ വന്നിട്ട് രണ്ട് പേര് ഇപ്പം അയ്യോ ചൂടാന്നേ ചൂടാന്നേ ഇരിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. ഓരോരുത്തരൊക്കെ എന്താ പറയുന്നത്, ചൂട് കൊണ്ട് കിടന്ന് ഉരുളുവാണ്. ഇപ്പോഴാണ് മനസ്സിലായത് ബാംഗ്ലൂരിലെ ചൂട് എത്രത്തോളം ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ചുമ്മാതെ എൻ്റെ കൂട്ടുകാരെ ഞാൻ വെറുതെ ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുമൊക്കെ കാണിച്ചിങ്ങനെ വെറുതെ നടക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാ കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നിങ്ങളൊന്ന് കണ്ടു കാണും. ഞാനൊന്ന് അബൂസിൻ്റെ സ്കേറ്റിംഗ് ക്ലാസ്സിൻ്റെ അവിടെ ഒരു പാർക്കില്ലേ, വെറുതെ അവരെ അവിടെ ഒന്ന് കൊണ്ടുപോയി കാണിച്ച് അവിടെ ഒക്കെ കണ്ടേപ്പിച്ച് വരാമെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് വെറുതെ ആ പാർക്ക് പോയി കണ്ടിട്ട് വരാം. ആണല്ലേ, അവിടെ വീടിൻ്റെ കുറച്ച് മുകൾ ഭാഗത്തായിട്ട് വരുമ്പം ഇങ്ങനത്തെ വീടുകളാണ്. ചെറിയ ചെറിയ വീടുകളുണ്ട്, വലിയ വീടുകളുണ്ട്. ഇങ്ങനെ അത് കുറച്ച് ഇപ്പുറത്തോട്ട് വന്നാൽ ഇങ്ങനെ എങ്ങനെയാ താമസിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ ഞങ്ങളുടെ വീടിനടുത്തായിട്ട് യൂറോ കിഡ്സിൻ്റെ സ്കൂളുണ്ട്. ഉണ്ടല്ലേ, ചെറിയ ഇത് പ്ലേ സ്കൂൾ പോലെ, യൂറോ ക്ലബ്ബ്. ഉണ്ടല്ലേ, ഞങ്ങളിങ്ങനെ നടക്കുവാണ്. പക്ഷേ അമ്മ പുറകിലോട്ട് വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അമ്മയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല കേട്ടോ. അമ്മയ്ക്ക് ആക്ച്വലി ഒരുപാട് നടക്കാൻ പറ്റത്തില്ല. കാര്യം വെച്ചാൽ അമ്മയ്ക്ക് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് ഓപ്പൺ സർജറിയാണ് ചെയ്തത്. അതുകൊണ്ട് ആൾക്ക് ഒരുപാട് നടക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ തിരിച്ച് എങ്ങനെ നടന്നു പോടി? അമ്മ തിരിച്ച് നമുക്ക് നോക്കാം, നടക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ പിന്നെ വല്ല ആട്ടോ വല്ലതും വിളിക്കാം, എന്തായാലും നോക്കാം. അമ്മ നമ്മൾ നടത്തിക്കും. പക്ഷെ അമ്മയ്ക്ക് അധികം തേരി ഒന്നും കയറാൻ പറ്റത്തില്ല കേട്ടോ, അതാ വിഷയം. അമ്മ അതുകൊണ്ട് പതിയെ നടന്നു വരിക. പക്ഷെ കുറച്ച് ദൂരമേ ഉള്ളൂ തേരി. എങ്ങനെയുണ്ടടി ഞങ്ങളുടെ ബാംഗ്ലൂർ? ഇനി ബാംഗ്ലൂർ കണ്ടില്ലെന്നൊന്നും പറയരുത്. പറ എങ്ങനെയുണ്ട് ബാംഗ്ലൂർ? കൊള്ളാം. സൂപ്പറാ? സൂപ്പറാ. ഉണ്ടാ സൂപ്പർ. ഞാൻ ഇനി ബാംഗ്ലൂർ അവളെ കാണിച്ചില്ലെന്ന് അവൾ പരാതി പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവളെ ഞങ്ങൾ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂട്ടുകാർക്ക് ചുമ്മാതെ ഒരു വ്യൂ തരാമെന്ന് വിചാരിച്ച്. ഇവിടെ ചെറിയ ചെറിയ വീടുകളുണ്ട്, വലിയ വീടുകളുണ്ട്. അതുപോലെ തന്നെ ആണെങ്കിൽ എന്താ പറയുന്നത്, പലതരത്തിലുള്ള ആൾക്കാർ. നമ്മളിപ്പോൾ ഇവിടെ തന്നെ ആണെങ്കിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ട്, പല ആൾക്കാരെ കാണാൻ പറ്റും. അത് ഞങ്ങൾ ഇവിടെ ഒരു റോഡിലിറങ്ങി. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോകണം. കുറച്ച് ദൂരം കൂടെ അങ്ങോട്ട് പോയെങ്കിലേ പാർക്കാവത്തുള്ളൂ. ഞാനിപ്പോഴും ഇതുവഴിയില്ല, വണ്ടിയിൽ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ വ്യൂ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. ഇന്നിപ്പം നടന്നു പോയതുകൊണ്ട് ഞാൻ വെറുതെ ഒരു വ്യൂ എടുത്തതാണ്, ചുമ്മാതെ ഇവരെയും കൂട്ടിക്കൊണ്ട് പോകുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട്. കണ്ടില്ലേ, ഇങ്ങനെയാണ് ബാംഗ്ലൂർ പട്ടണം. ഞാൻ ബാംഗ്ലൂർ പട്ടണം എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരെ ഇനി നടന്നെത്തി. അമ്മ വലിയ നടന്ന് വരുന്നതേ ഉള്ളൂ. അമ്മ എങ്ങനെ നീങ്ങി നീങ്ങി വരിക. അതുകൊണ്ട് ഞങ്ങൾ അമ്മയുടെ കൂട്ടത്തിൽ നടക്കും, അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ അങ്ങ് പാർക്കിൽ എത്തിയതിനായിരുന്നു. നല്ല ചൂട് കേട്ടോ, 5:30 സമയം കഴിഞ്ഞു. പക്ഷേ എങ്കിൽ ചൂടിന് മാത്രം ഒരു കുറവുമില്ല, ഭയങ്കരം ചൂട്. ഇവിടെ ഒന്നും ചെയ്യത്തില്ലടി, പട്ടിയെ പേടിക്കുന്നു. ഒന്ന് ചെയ്തു അങ്ങനെ വരത്തേ ഉള്ളൂ, അടുത്തതൊന്നും കടിക്കത്തൊന്നുമില്ല. ആ പട്ടി ഒന്നും ചെയ്യുന്ന പട്ടിയല്ല. അതല്ല, പിന്നെ ഇപ്പുറത്ത് താഴോട്ട് വരുമ്പോൾ ഇവിടെ കുറേ കടകളുണ്ട്. കടകൾ ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ബാംഗ്ലൂരിൽ വന്ന് ആദ്യമായിട്ട് വാടകയ്ക്ക് ഇരുന്ന വീട് കാണിക്കാൻ നിങ്ങളെ. ഞാൻ ആദ്യമായിട്ട് വന്നത് ഈ ഏരിയ കേട്ടോ. ബാംഗ്ലൂർ വന്ന് അന്ന് മുതൽ ഇന്ന് വരെ ഏരി വിട്ട് അങ്ങോട്ടും പോയിട്ടില്ല. ഈ കാണുന്ന ഈ ബിൽഡിങ്ങിലായിരുന്നു ഫസ്റ്റ് ഞാൻ
ബാംഗ്ലൂർ വന്ന സമയത്ത് താമസിച്ചത്, ഈ വീട്ടിൽ ഇതിൻ്റെ മുകളിലായിട്ടാണ് താമസിച്ചത്. ഓക്കെ, അതുകൊണ്ട് ഈ ഏരിയയൊക്കെ എനിക്ക് നല്ല പരിചയമാണ്. അപ്പോൾ ഇവിടെ ക്രോസ് ചെയ്യണം, ഇവിടെ റൈറ്റ് ഇട്. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്, കുറച്ച് ദൂരം കൂടെ നടക്കണം. വെറുതെ ചുമ്മാ നിങ്ങൾക്ക് ഞാനൊരു വ്യൂ തരാമെന്ന് വെച്ചിട്ട് തന്നേ ഉള്ളൂ. എനിക്ക് ആരൊക്കെയോ കമൻറ്റ് ചെയ്തായിരുന്നു നമുക്ക് ബാംഗ്ലൂർ ഞങ്ങൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് ബീന ഇടയ്ക്കൊക്കെ ബാംഗ്ലൂരിൽ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇടണേന്ന്. അതുകൊണ്ട് ഞാൻ ശരി, അപ്പോൾ ഇവരും ഉണ്ടല്ലോ, വെറുതെ നടക്കാൻ ഞാൻ ഇറങ്ങിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് ചെയ്തതാണ്. ഇല്ലേ, ഇവിടെ ഒരു അമ്പലം പോലെ ഉണ്ടോ? ഇത് വലിയൊരു ആൽമരമാണ്. ആ ആൽമരത്തിൻ്റെ അവിടെ അവർ ഇത് ചെയ്തിട്ട് അമ്പലം പോലെ ആക്കിയത്, അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യും. ഉണ്ടല്ലേ, എങ്ങനുണ്ട് ബാംഗ്ലൂർ? പക്ഷേങ്കിൽ പറയുന്ന വൃത്തിയുണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഗവൺമെൻറ്റിൽ നിന്ന് പഞ്ചായത്തിൽ നിന്നൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ ആൾക്കാരൊക്കെ വരും നിറയെ, അതുകൊണ്ട് തൂക്കാനായാലും എല്ലാം നിറയെ ആൾക്കാർ വരും, അതുകൊണ്ട് വലിയ വൃത്തികേട് തോന്നുന്നില്ല. അല്ല, വൈകുന്നേരം ആകുമ്പോഴത്തേന് ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി നിന്നൊരു മീറ്റിങ്ങുകൾ കാര്യങ്ങൾ, ഇതൊക്കെ കുറച്ച് ഉള്ളിലോട്ടാണ് കേട്ടോ. ഇങ്ങനെ ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങൾ, ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ സ്ഥലങ്ങൾ, ചെറിയ ചെറിയ വീട് കെട്ടിയിട്ട് ആൾക്കാർ താമസിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ, ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണ്. ആൾക്കാർക്ക് വന്ന് കളിക്കാൻ പറ്റുന്ന വലിയ ഗ്രൗണ്ടാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേന് വെയിലൊന്ന് താന്നപ്പോഴത്തേന് ആൾക്കാർ കുറച്ച് ആൾക്കാർ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. കാണിക്കാം നിങ്ങളെ ഗ്രൗണ്ട്. കുറേശ്ശെ ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. സൂര്യാസ്തമയം അടുത്ത് കണ്ടില്ലേ, സൂര്യാസ്തമയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം കറക്റ്റായിട്ട് കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ പിന്നെ ആൾക്കാർ നടക്കാനും ഒക്കെ ആൾക്കാർ വരും. ഫുട്ബോൾ കളിക്കുന്നവരുണ്ട്, അത് കഴിഞ്ഞിട്ട് ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ടൂ വീലർ ഡ്രൈവിംഗ് പഠിക്കുന്ന ഇവിടെ കേട്ടോ. ഇവിടെ രണ്ട് മൂന്ന് ആൾക്കാർ പഠിപ്പിക്കാൻ ഇവിടെ കൊണ്ടുവരാറുണ്ട്. വലിയ ഗ്രൗണ്ടായതുകൊണ്ടേ ഇവിടെ നോക്കി ഇത്ര നന്നായിട്ട് ഒരു മരം പൂത്ത് നിൽക്കുന്ന നോക്കി, നല്ല ചുമന്ന പൂ കാണാൻ നല്ല ഭംഗിയില്ലേ. അങ്ങനെ അപ്പൂസിൻ്റെ സ്കേറ്റിംഗ് ക്ലാസ്സിൻ്റെ അവിടെ വന്നതാണ്. കുറച്ച് പിള്ളേരുള്ളു, ബാക്കി പിള്ളേരൊക്കെ നാഷണൽ ഇതിന് പോയേക്കുന്നു, കോമ്പറ്റീഷന് പോയേക്കുന്നു. അപ്പോൾ ഇവർ കുറച്ച് പേരുള്ളൂ, അപ്പോൾ അവരുടെ സീനിയേഴ്സ് പ്രാക്ടീസ് ചെയ്യിക്കുക. അങ്ങനെ ഞങ്ങൾ പാർക്കിൻ്റെ അകത്തെത്തി, അപ്പൂൻ്റെ സ്കേറ്റിംഗ് ക്ലാസ്സൊക്കെ കാണിച്ച് അത് കഴിഞ്ഞ വെച്ച് ഇവരെ ഇനി പാർക്കിലൂടെ ഒന്ന് നടത്തിച്ചിട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചു. ഇനി ബാംഗ്ലൂർ കണ്ടില്ല, പാർക്ക് കണ്ടില്ല എന്നൊന്നും പരാതി പറയാൻ പാടില്ല. അതുകൊണ്ട് ഇവരെ മൊത്തത്തിൽ ഇനി ബാംഗ്ലൂർ കറക്കുക നമ്മൾ. ആൾക്കാർ കുറച്ച് പേരൊക്കെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഒരു മന്ദാരം കാണുന്നു, ഇനി മഴ പെയ്യാനുള്ള വല്ല ചാൻസും ഉണ്ടോ? അതേമേ ഒരു മഴ പെയ്തിരുന്നെങ്കിൽ, പക്ഷെ ഒരു മന്ദാരമൊക്കെ തോന്നിക്കുന്നു കേട്ടോ. പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല, വണ്ടിയുടെ ശല്യമില്ല, ഒന്നുമില്ല, അല്ല ആറാമായിട്ട് നടക്കാം. ആരുടെ ഒരു ശല്യമില്ലാതെ നടക്കാം നമുക്ക്, അല്ലേ? പാർക്ക് ഇവിടെ റൈറ്റ് എടുക്കടി, ഇതിലേക്കൂടെ പോവാം. ഇതിനകത്തൂടെ ഉണ്ടല്ലേ, എത്ര നന്നായിട്ട് പണിഞ്ഞു വെച്ചേക്ക് നോക്ക്. എൻ്റെ കൂട്ടുകാർ കുറച്ച് പേരൊക്കെ കണ്ടു കാണും, ഞാൻ ഒരു പ്രാവശ്യം വീഡിയോ ഇട്ടായിരുന്നു ഇത്. പക്ഷെ നല്ല കാറ്റ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ വീട്ടിനകത്തിരുന്ന് നമ്മളിങ്ങനെ ആവി കൊണ്ട് ഇതായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് ഈ പാർക്കിനകത്തൂടെ നല്ല കാറ്റടിക്കുന്നു, സൗണ്ട് കേൾക്കുന്നതായിരിക്കും അല്ലേ, നല്ല കാറ്റിൻ്റെ നല്ല കാറ്റ്. ഇതിനകത്തൂടെ കുറച്ച് നേരം ഇങ്ങനെ നടക്കുമ്പം ഒരു സുഖം. എൻ്റെ അനുജത്തിക്ക് അവക്കാണ് ഏറ്റവും വലിയൊരു സമാധാനം. അവിടെ പറയാം, വേണമെങ്കിൽ നമുക്ക് ഇന്നിവിടെ ഈ പാർക്കിൽ കിടക്കാം, നമുക്കിന്ന് വീട്ടിലോട്ട് പോകണ്ട. പിന്നെ പാർക്ക് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ടേക്ക് നോക്കിയാലേ ഒരു പിന്നെ തറയുന്നത്. ഇപ്പോൾ ചെടികളൊക്കെ എൻ്റെ ഇതൊക്കെ വീണാലും ഉണ്ടല്ലോ, പണിക്കാരുണ്ട്. അതന്നെ അത് നമുക്ക് അത് നല്ല ചുമന്ന പൂവല്ലേ, അതിനകത്ത് ഇലയില്ല, പൂ മാത്രമേ. അത്
ആ താഴോട്ട് അത് കാണാൻ നല്ല ഭംഗി. പക്ഷേ എങ്കിലും കണ്ടോ എത്ര വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ടേക്ക് നോക്കിയ പാർക്ക്. കാര്യം ഇവിടെ ആ നാട്ടിലത്തെ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഇവിടെ ബി ബി എം ബി എന്നാണ് പറയുന്നത്. ഇവിടെ ബി ബി എം ബിയിൽ ആൾക്കാർ പെണ്ണുങ്ങളുണ്ട്, അവർ വന്നിട്ട് ഫുള്ള് തൂത്ത് വൃത്തിയാക്കിയിടും. എന്തൊരു ഭംഗിയാന്നുണ്ടോ. ഞാൻ അവിടെ ആ യോഗ സെൻറ്ററിലാണ് വന്നോണ്ടിരുന്നത് യോഗ ക്ലാസ്സിന്. ആ ആ കാണിക്കാണുന്നില്ലേ, ആ ഒരു സ്റ്റാച്ചു ഇരിക്കുന്നില്ലേ, ഞാൻ അവിടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ കാണിക്കാം. വാ ഇവിടെ നോക്കി ഇറങ്ങണേ പതിയെ. യോഗ ക്ലാസ് കഴിഞ്ഞ് പിള്ളേരൊക്കെ പോവുക. യോഗ കഴിഞ്ഞിട്ട് പിള്ളേരുടെ ബാച്ച് 5 to 6 ആണ്. യോഗ സെൻറ്റർ വലിയൊരു ഇതാ. എന്തോ വലിയ ഇതാണെന്ന് അറിയാമോ, ഒരു 100-200 പേർക്കെങ്കിലും കുറഞ്ഞ അതിനകത്ത് യോഗ ചെയ്യാൻ പറ്റും. പക്ഷേ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ, ആൾക്കാർ തീരെ കുറവാണ്. കണ്ടില്ലേ കുറേ ആൾക്കാർ യോഗ കഴിഞ്ഞ് പോന്നു. കുറേ ആൾക്കാർ നടക്കാൻ വന്നവർ കുത്തിയിന്ന് കുറച്ച് കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അതിൻ്റെ കൂടെ ഇങ്ങനെ വെറുതെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നു. അതിൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാർക്കും ചുമ്മാതെ ഒരു വ്യൂ തരാമെന്ന് വിചാരിച്ച്. അതുണ്ടോ, എത്ര നന്നായിട്ടൊന്ന് നോക്കിയാൽ അതിനകത്ത് പൂ നിൽക്കുന്നു. നല്ല ചുമന്ന കളർ നോക്കി. പക്ഷെ നാട്ടിൽ ഇങ്ങനത്തെ മരം ഉണ്ടെന്ന് തോന്നടി, എന്താ പറയുന്നേ. എനിക്ക് തോന്നുന്നു നാട്ടിൽ, പക്ഷെ ഈ കളർ പൂവല്ലെന്ന് തോന്നല്ലേ നാട്ടിലുള്ളത്. എനിക്ക് തോന്നുന്നു ഇത് ഈ മരം തന്നെയാണോ. നന്നായിട്ടില്ലേ കാണാന്. ആ അത് തന്നെ അത് തന്നെ അതാണ് തോന്നല്ലേ. പക്ഷെ നാട്ടിൽ ഈ കളറാണോ, നമ്മൾ ഇതിനെ പറിച്ചിട്ട് കളർ വരത്തില്ല അല്ലേ. നമ്മൾ ഇതിനെ പറിച്ചിട്ടല്ലായിരുന്നു നഖത്തിൽ ഒട്ടിച്ചു വെക്കുന്നത്. അത് അത് നമുക്ക് നെയിൽ ഉണ്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ ആക്കി വെക്കുമായിരുന്നു. അത് കിട്ടിയോ നിനക്കത് ഇല്ലേ. അത് പക്ഷെ പറിക്കാൻ പറ്റത്തില്ല അല്ലേ. ഉണ്ട് കണ്ട കാ നിൽക്കുന്നുണ്ട്, പക്ഷെ നമുക്കത് എത്തത്തില്ല. അവിടെ അതിനകത്തൊന്ന് പറിച്ചെടുക്കാൻ പറ്റുമോ നോക്കി. ഇതുകൊണ്ടോ തോണ്ട നിൽക്കുന്നു. അവളും മരമൊക്കെ ഇടുകയല്ലോ എന്തറിന്ന്, കമ്പൊക്കെ എടുത്തിട്ട് പറിക്കാൻ നോക്കുക. ആരൊന്നും ഒന്നും പറയത്തൊന്നുമില്ല, നീ പറിച്ചു, ഞാനില്ല ഇവിടെ നിൽക്കുന്നു. ആ അങ്ങനെ ചരിച്ചെടുക്ക്, കിട്ടുമോ നോക്കൂ പൂ. ആ അങ്ങനെ, വെരി ഗുഡ്. എന്താ എന്തായാലും അവള് കാര്യം സാധിച്ച്. അതിനകത്തുണ്ടോ നോക്കടി മറ്റേ നഖം, ആ സാധനം ഉണ്ടോ നോക്ക്. എങ്ങനെ നോക്ക്, ഒരെണ്ണം നഖം വെക്ക്. ഇല്ല അത് നമ്മുടെ അവിടെ നിൽക്കുന്നത് നല്ല കട്ടിയുള്ളത്, നഖം ഇങ്ങനെ വിരിച്ചിട്ട് ഇങ്ങനെ കയറ്റി വെക്കും. പക്ഷെ ഇത് അങ്ങനെ അങ്ങനെ പറ്റുന്നില്ല. അപ്പൊ ഇത് വേറെ സാധനമാ, നമ്മൾ ഉദ്ദേശിച്ചതല്ല. നന്നായിട്ടുണ്ട്. നീ അവിടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കാം എല്ലാ വിരലയിലും വെച്ചാ. ശരിയല്ല കേട്ടോ. അതെയാ, നഖം നെയില് ഫിക്സ് ചെയ്ത് അതങ്ങനെ ഒട്ടിച്ച് വെക്കണ കയ്യിലല്ലയോ. അവസാനം എന്തായാലും അത് കണ്ടുപിടിച്ച് അവസാന ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞു ഫിക്സ് ചെയ്ത്. ആ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാ നോക്കട്ടെ, കാണിക്ക്. കണ്ടില്ലേ അവക്ക് യാദൃച്ഛികമായിട്ട് നഖം വളർന്നതാ. അവള് ആ ചെടിയുടെ ആ പൂവിന്റെ ഇത് ഇത് പറിച്ചിട്ട് എന്റെ കയ്യിൽ വെച്ചതാ. പണ്ട് ഇതൊക്കെയായിരുന്നു പരിപാടികൾ. അത് തന്നെ, സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ വെക്കുമായിരുന്നു. അത് അതെ, രണ്ട് കയ്യിലൂടെ ഇത് ചെയ്തിട്ട് പേടിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇങ്ങനെ ആക്കിയിട്ടില്ലേ. കണ്ടില്ലേ എത്ര നന്നായിട്ടുണ്ടോ നോക്കി. അവളെ പൂവും പറിച്ചുകൊണ്ട് അവള് നടക്കുക. നടക്കുന്നവർക്ക് ഇവിടെ നടക്കാൻ നല്ലൊരു സ്ഥലമാ. കണ്ടില്ലേ ആൾക്കാരുണ്ട് കേട്ടോ. താഴോട്ട് നോക്കി. അല്ലേ അതിന്റെ താഴെ പോണോ നിനക്ക്, വരുന്നില്ല. അമ്മ എവിടെ ഇരിക്കുമോ, എവിടെ എങ്ങോട്ടും ദൂരോട്ട് പോവല്ലേ. പിന്നെ അമ്മയെ കാണാതായി കഴിഞ്ഞ പിന്നെ തേടി വരാനൊന്നും വയ്യ. ഇവിടെ ഇരിക്കാമോ, അതന്നെ പറഞ്ഞ അമ്മ ഒരു കാര്യം ചെയ്യൂ. അതന്നെ അമ്മ ഇവിടെ കുത്തിയിരുന്നു എന്നാ, എന്നാ സ്റ്റെപ്പയിലിരിക്കുമോ. അമ്മ അവിടെ ഇരിക്കാന്ന് ഞാൻ അവളെ കുറച്ച് താഴെ കൊണ്ടുപോയി കാണിച്ചിട്ട് വരാം. ഓക്കെ, ആ ശരി ശരി. ഉണ്ടല്ലേ നന്നായിട്ടില്ലേ, അമ്മക്ക് ഇഷ്ടപ്പെട്ടോ, കൊള്ളാമോ.
അമ്മയ്ക്ക് ഇങ്ങനെ താഴോട്ട് ഇറങ്ങാൻ വയ്യുന്ന അതുകൊണ്ട് അമ്മ അവിടെ ഇരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അവൾക്ക് താഴെ ആ സ്റ്റാച്ചു ഒക്കെ കണ്ടപ്പോൾ അവിടെ താഴെ പോയി കാണണമെന്ന് അവൾക്കൊരാഗ്രഹം. എന്നാൽ ശരി, കൊണ്ടുപോയി കാണിക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടല്ലേ, ഇത് വലിയൊരു പാർക്കാണ് കേട്ടോ. ഭയങ്കര ഒരു പാർക്കെന്ന് പറഞ്ഞാൽ കോടികൾ ചിലവാക്കിയിട്ട് പണിഞ്ഞതാണ്. എന്നാൽ ചോദിക്കും, ഇനിയും പണികൾ പൂർത്തീകരിക്കാൻ ഇനിയുമുണ്ട്. പക്ഷേങ്കിൽ അപ്പോഴത്തേന് ഭരണം മാറി, അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് പിന്നെ എന്താ പറയുന്നത്, പണി നിർത്തലാക്കിയതാണ്. ഇനി കുറേ കൂടെയൊക്കെ ചെയ്യാനുണ്ട്. എന്നാൽ കൂടിയും പക്ഷേങ്കിൽ ആൾക്കാർക്ക് നടക്കാനും കുറേ നേരം വന്നിരിക്കാനും നല്ല റിലാക്സ് ചെയ്യാനും പിന്നെ ആൾക്കാർ ഓരോരുത്തരോരോ സ്ഥലങ്ങളിൽ നിന്ന് ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും നല്ലൊരു ഇതാണ്. പിന്നെ ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് വീട്ടിനകത്തിരുന്നിട്ടേ ചൂട് സഹിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ ഇങ്ങനെ എന്താ പറയുന്നത് സ്ഥലത്തോട്ട് വന്ന് നല്ല കാറ്റ്, ആ എന്ത് സുഖമെന്നറിയാമോ, നല്ല കാറ്റ്. ഇവിടെ താഴെ നോക്കി വലിയൊരു മരം എന്ന് പറയാൻ, നല്ല പൂ, ഒരു സ്റ്റാച്ചു നോക്കി. ഒരു സ്റ്റാച്ചു കുതിരയുടെ കുതിരയുടെ മുകളില് എന്താ പറയുന്നത്, ഏതോ ഭടന്മാരിരുന്ന് യുദ്ധത്തിന് റെഡിയായിരിക്കുന്ന ഒരു സ്റ്റാച്ചു ആണ്. പക്ഷെ കാണാനല്ലേ, ഒറിജിനൽ ആയിട്ടുണ്ടല്ലേ. ഇത് ഇതിലുണ്ടാക്കി വെച്ചേക്കുന്നത് എന്തോ സംഭവം, ഒന്ന് പെയിന്റ് അടിച്ചാൽ തോന്നുന്നു കേട്ടോ. അത് അങ്ങനെ ഉണ്ടാക്കിയിട്ട്, ആ അതെ അതെ അതെ, സ്ത്രീയുടെ കയ്യില് എന്തോ ചുറ്റിക്കും കാര്യങ്ങളും എന്തൊക്കെയോ ഉണ്ട്. വാളതു മറ്റേതെന്തോ കയ്യിലിരിക്കുന്നു, വേറെന്തോ ഇരിപ്പോ ഉണ്ട്. വാള എൻ്റെ കഴിഞ്ഞ് കയ്യിൽ വേറെന്തോ പിടിച്ചിട്ടുണ്ട്, എന്തോന്ന് മനസ്സിലാവുന്നില്ല. ഈ മരം എന്താണെന്നറിയാമോ, ഇത് വന്നിട്ട് നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെയൊക്കെ ഉണ്ടോ? ഓക്കെ, ഒരു പഴം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ആക്ച്വലി പച്ചയാണ്, ഇതിനകത്തെല്ലാം പഴുത്തതുണ്ട്, കിട്ടിയിട്ടുണ്ട്. അത് അതൊന്ന് പൊട്ടിച്ച് കഴിയുമ്പോൾ അണ്ട അതൊന്ന് ഇതീ ഒന്ന് പൊട്ടിക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും. അപ്പം അതിനകത്ത് ആ ഗസ്ഗസ എന്നുള്ള ആ സാധനം ഉണ്ടല്ലോ, തരിതരിയായിട്ടിരിക്കും കണ്ടോ. അതിങ്ങനെ എടുത്ത് പിടിയെങ്കിൽ ഇടി, അത് എന്താ പറയുന്നത് കയ്യിലിങ്ങനെ നാക്കിക്കേ, അങ്ങനെ ഇങ്ങനെ ആ ഉണ്ട്. അതൊരു കൊഴുപ്പ് പോലെ ഉണ്ട്, പക്ഷേ അതിനകത്ത് ആ ഒരു തരിതരി പോലെ അത് ഉണക്കും. ഇതാണ് അങ്ങനെ ഉണക്കിയിട്ടാണ് അത് ഗസ്ഗസ ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ മസാലയ്ക്കകത്തൊക്കെ കിട്ടുന്ന സാധനം ഈ മരത്തിൽ നിന്നാണ്. പക്ഷേങ്കിൽ ഇത് കായ ഇത്ര ഉള്ളതാണോ, ഇനി വലുതുള്ള വലിയ കായ കിട്ടുന്നതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷെ ഇതാ സംഭവം ഇതാണ്. ഈ സൈഡിലൊക്കെ കണ്ടോ ബിൽഡിങ്ങുകൾ, പക്ഷേങ്കിൽ ഇതിൻ്റെ ഒന്നും പണിയൊന്നും പൂർത്തിയായിട്ടൊന്നുമില്ല, പണികൾ കിടക്കുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് വേറൊരു മരം നിങ്ങളെ കാണിക്കാം. ആവണക്കെണ്ണ ഉണ്ടാക്കുന്ന മരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ഞാൻ കാണിക്കാം. അത് ഏത് കായൽ നിന്നാണ്, അതിനകത്ത് കാ പിടിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. അതൊന്നും ചെയ്യത്തില്ല, ഇവിടെ പട്ടികൾ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഈ കാണുന്ന ചെടിക്കകത്തു നിന്നാണ് ഈ കായ്ക്കകത്തു നിന്ന് ആവണക്കെണ്ണ ഉണ്ടാക്കുന്നത്. ആ കായ പിടിച്ച് വരിക. ഉണ്ടോ കണ്ടില്ലേ, എണ്ണപ്പനയല്ലേടി ചാനാത്തില്ല. ഇല്ലില്ല, ഇത് ആവണക്കെണ്ണ ഉണ്ടാക്കുന്നുണ്ടാ. ഈ നിൽക്കുന്ന കായ ഉണ്ടല്ലോ, ഇതിനകത്താണ് ഇതിനെ ഉണക്കി ആട്ടി എടുക്കുന്നതാണ് ആവണക്കെണ്ണ. ആവണക്കെണ്ണ അറിയത്തില്ലേ എനിക്ക്? അപ്പം അങ്ങാടി കടയിലൊക്കെ കിട്ടുമല്ലോ, അതാ സംഭവം. അത് ഇവിടെ ഇതുപോലെ സ്റ്റെപ്പുകൾ പോലെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമും ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ആൾക്കാർക്ക് ഇരുന്ന് കാണാനൊക്കെ വേണ്ടിയിട്ടൊക്കെ വേണ്ടി ചെയ്തതാണ്. പക്ഷേങ്കിൽ ഒന്നും പൂർത്തീകരിച്ചിട്ടില്ല, പണി നടക്കുന്ന പാതിയിലൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട്. കുറേ കൂടെയൊക്കെ ചെയ്യാനുണ്ട് ഇതിനകത്ത്. ഇവിടുന്ന് മുകളിലോട്ട് ഇങ്ങനെ സ്റ്റെപ്പുകൾ കെട്ടിയിട്ടുണ്ട്, സ്റ്റെപ്പ് വഴി ഇങ്ങനെ കയറിപ്പോവാം മുകളിലോട്ട്. ഉണ്ടല്ലേ, നന്നായിട്ടില്ലേ, നല്ലൊരു പാർക്കാണ്. ആൾക്കാർക്ക് നടക്കാനും പിള്ളേർക്ക് കളിക്കാനും എല്ലാത്തിനും നല്ല സൗകര്യം ഉണ്ടല്ലോ. ഇവിടെ സൂര്യാസ്തമയം ആവുന്നു, ഇനി കുറച്ചും കൂടെ താഴേക്ക് പോകാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സമയം എത്ര ആയിട്ട് ബിന്ദു, സമയം നോക്കിയേ. 6:17. ഓക്കെ, 6:17 ആയപ്പോൾ ആ സൂര്യൻ്റെ അസ്തമയം ആയി. ഉണ്ടല്ലേ, നല്ല ചുമന്ന കളറായി. അതാണ് സൂര്യൻ ഇനി അസ്തമിച്ചിട്ട് ചന്ദ്രൻ ഉദിക്കാനുള്ള ഒരു ഇതാണ്. ഇപ്പം പൂർണ്ണ ചന്ദ്രനാണ്, ഇപ്പം കുറച്ച് കഴിയുമ്പോഴത്തേന് ചന്ദ്രൻ ഉദിക്കും. അമ്മയ്ക്ക് ഇച്ചിരി കൂടെ നേരത്തെ ഇറങ്ങണമായിരുന്നു, ഒന്ന് നേരെ ഇരുട്ടിയെന്നിപ്പോൾ. 4 മണിക്കൊന്നും ഇവിടെ നമുക്ക് നടക്കാൻ പോലും പറ്റത്തില്ല, ഭയങ്കര ചൂടായിരിക്കും. അപ്പം ബിന്ദു കേട്ടില്ല, അവള് നടന്ന് ക്ഷീണിച്ച് അവൾ ഇരിക്കുന്നു. അമ്മ കുറച്ച് നടന്നപ്പോഴത്തേനും അമ്മയ്ക്ക് ഉണ്ട് കേട്ടോ കാണാൻ. ആ അതാണ് അവർക്ക് ഒരുപാട് ഇവിടെ വരണം അതാണ്. ആ
നിങ്ങൾക്കൊക്കെ അവൾ റെക്കമെൻഡ് ചെയ്യുക ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ പാർക്ക് വരണമെന്ന്. പക്ഷേ ഈ ഏരിയയിൽ വരുന്നവർക്കല്ലേ വരാൻ പറ്റൂ, ദൂരമുള്ളവർക്ക് ഈ പാർക്കും തേടി വരാൻ പറ്റത്തില്ലല്ലോ. അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ അമ്മേ? ഇഷ്ടപ്പെട്ടു. വെറുതെ ഇങ്ങനെ കാരണം വീടിനകത്ത് ഭയങ്കര ചൂട്, ഇരിക്കാൻ പറ്റാത്ത ചൂട്, അതുകൊണ്ട് അങ്ങനെ ഇറങ്ങിയത് കേട്ടോ. എവിടെ? അതെന്തോ പണിയാൻ വേണ്ടിയൊക്കെ കൊടുത്തതാമ്മ. പക്ഷേ എങ്കിൽ പണി പൂർത്തിയാവുന്നതിന് പിന്നെ ഭരണം മാറി, പിന്നെ അവർക്കത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇനിയും കുറേ കൂടെ ഒക്കെ ചെയ്യാനൊക്കെ ഉണ്ട് അതിനകത്ത്. ഇനി അവിടെ ഒക്കെ പൂർത്തീകരിക്കാത്ത ബിൽഡിങ്ങൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വൈകുന്നേരത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പം വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് വെറുതെ ഒരു വ്യൂ തരാം. എൻ്റെ കൂട്ടുകാർക്ക് ഇതൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് വീഡിയോ എടുത്ത കേട്ടോ. അപ്പം ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പം ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇവിടെ ഇരുന്നതാണ്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഹാപ്പി ഈവനിങ്. ഓക്കെ, അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും കാണാൻ വരും. ടേക്ക് കെയർ, ബൈ ബൈ. പറയടി ഇങ്ങോട്ട് നോക്ക്.